ഈ കട്ട തൈരിൽ നിന്ന് വെണ്ണ മാറ്റിയെടുക്കണം. തൈര് കടയുക, തൈര് കലക്കുക എന്നൊക്കെയാണ് അതിന് പറയുന്നത്. കടകോൽ അല്ലെങ്കിൽ മത്ത് എന്ന് പറയുന്ന ഈ ഉപകരണമായിരുന്നു പണ്ടുള്ള മിക്കവരും ഉപയോഗിച്ചിരുന്നത്. ഇത് മായാട. മത്തിനെ നിയന്ത്രിച്ച് നിർത്താനും പാത്രം മൂടാനും ഇത് വേണം. കടയാനുള്ള പാത്രത്തിലേക്ക് തൈര് പകരണം. മത്തിൻ്റെ കണയിലൂടെ മായാടയിട്ട് തൈര് പാത്രം മൂടണം. സ്വസ്ഥമായ ഉയരത്തിലിരുന്നിട്ട് കാൽപാദങ്ങൾ ഇങ്ങനെ വയ്ക്കണം. കാൽപാദങ്ങൾ കഴുകി വൃത്തിയാക്കിയിരിക്കണമെന്ന് നിഷ്ഠയുണ്ടായിരിക്കണം. മത്തും മായാടയും ഉപയോഗിച്ചുള്ള തൈര് കടയൽ വളരെ എളുപ്പമാണ്. പാട്ടുപാടി ആസ്വദിച്ച് ചെയ്തിരുന്ന പണിയല്ലാത്ത ഒരു പണിയായിരുന്നു അത്. ചെറു കട്ടകളായി വെണ്ണ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ ചരടുകളും മായാടയും മാറ്റി കുറച്ച് വെള്ളം തളിച്ച് വെണ്ണ മാറ്റിയെടുക്കാം. വെണ്ണ ശുദ്ധവെള്ളത്തിലേക്ക് മാറ്റിയിടാം. ചൂടുചോറിലേക്ക് വെണ്ണയിട്ട് ഉരുട്ടിയുണ്ണാം.